ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരുന്നത്, ഞാൻ വന്നിരുന്ന് നിൽക്കുന്നത് 1000 സബ്, അതുപോലെ തന്നെ 4000 വാച്ച് അവർ. എത്രയും പെട്ടെന്ന്, എങ്ങനെ എത്ര പെട്ടെന്ന് വാച്ച് അവറും അതുപോലെ തന്നെ 1000 സബ്ബും ആയി എന്നുള്ളത് ഒരുപാട് ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിച്ചത് പ്രകാരം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനാണെ വന്നത്. എങ്ങനെ എത്ര പെട്ടെന്ന്, എങ്ങനെ ഹൗ ടു, അതായത് എത്രയും പെട്ടെന്ന് 1000 സബ്ബും. ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവുള്ളൂ. ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആക്കി. അതുപോലെ തന്നെ 1000 സബ് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയെന്നുള്ളൊരു വിവരമാണ് ഞങ്ങൾ കൊടുത്തു തരുന്നവർക്ക് ഈ വീഡിയോയിലൂടെ. അപ്പം മുഴുവൻ അവസാനം വരെ കണ്ടോളി. അവസാനമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഫുൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആരും ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മുതൽ തന്നെ ഞങ്ങൾ തുടങ്ങിയ മുതൽ ഏകദേശം ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരുപാട് വർഷമായി, പക്ഷേ വീഡിയോ ഇടയിൽ തുടങ്ങിയിട്ട് ഒറ്റ മാസമായിട്ടുള്ളൂ. അപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ, ഏകദേശം 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ 1000 സബ്ബും എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, നിശ്ചിത ഞങ്ങളെ വീഡിയോ ഇപ്പോൾ ഇന്ന് ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു കറക്റ്റ് സമയം ഞങ്ങൾ എന്ത് ചെയ്തു കണ്ടെത്തി. ഏകദേശം 7:00 ആയിരുന്നു ഞങ്ങൾ എൻ്റെ പിന്നെ ടൈം, അപ്ലോഡിങ് ടൈം. ഏകദേശം ഞങ്ങളൊരു 3:00 മുതൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. ഏകദേശം 7:00 കൂടി ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ വീഡിയോ അപ്ലോഡിങ്ങിൻ്റെ ഇതിലേക്ക്, ആളുകളെ കാഴ്ചക്കാരിലേക്ക് എത്തുന്ന രീതി ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ചെയ്തു, വീഡിയോ ചെയ്തു. ഏകദേശം 7:00 ഞങ്ങളെ സമയം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്താ, വളരെ ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, പിന്നെ കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചിലരുടെ വീഡിയോ റീച്ചിങ്ങിൻ്റെ സമയം നോക്കണം. നിങ്ങളെ യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ വീഡിയോൻ്റെ സമയം നോക്കുക, അതായത് എപ്പോഴാണ് നിങ്ങൾക്ക് റീച്ചുള്ള സമയം നോക്കുക. ആ റീച്ചുള്ള സമയത്തിൻ്റെ ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ മുന്നേ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യും, ഏകദേശം 6 മണിയാണ് ഇപ്പോൾ നിങ്ങൾ റീച്ചിങ് സമയമാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിയോടുകൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മണി ഏകദേശം 5 പിന്നെ 6 to 8 സമയമൊക്കെ ഏകദേശം റീച്ചിൻ്റെ സമയമാണ് നിങ്ങളെ. ആ റീച്ച് സമയം നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക, ഓരോ വീഡിയോയും എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും സമയം തെറ്റിക്കരുത്. രണ്ടാമത്തെ പോയിന്റ് ഞങ്ങൾ ചെയ്തത് എന്താ വെച്ചാൽ, എന്ത് ചെയ്തു, വീഡിയോ കറക്റ്റ് മാക്സിമം വീഡിയോ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്തു ശ്രമിച്ചു. അതായത് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നാളെ അതുപോലെ തന്നെ ഞങ്ങൾ മെയിൻലി ഞങ്ങൾ ട്രാവൽ വീഡിയോ ആണ് ഞങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങളെ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, നാളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു മാസം അടുപ്പിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു. പിന്നെ ഈ ഡിസംബറിൽ മാത്രമാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്തത്, വീഡിയോ കുറച്ച് കുറഞ്ഞത്. ഏകദേശം അപ്ലോഡ് ചെയ്യാൻ കുറച്ചൊരു ചെറിയൊരു വേറെ വേറെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു, അത് ചെയ്യാൻ പറ്റാതെ തന്നത്. അപ്പോൾ നവംബറിൽ ഞങ്ങൾ എന്ത് ചെയ്തു, കറക്റ്റ് സമയങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഓരോ ദിവസം വീഡിയോകൾ എന്ത് ചെയ്തു, അപ്ലോഡിങ് ചെയ്തു. ഏകദേശം ഒരു മാസം തന്നെ കറക്റ്റ് എന്ത് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ചാനലെടുത്ത് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അടുപ്പിച്ച് വീഡിയോ ചെയ്തു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഗ്രാഫ് നല്ല പെട്ടെന്ന് എന്ത് ചെയ്തു മൂവിങ്ങിലേക്ക് പോയി. ആ മൂവിങ്ങിലേക്ക് പോകാൻ എന്ത് ചെയ്തു, മെയിൻ കാരണമാണ് ഞങ്ങളെ പിന്നെ സബ് കൂടാനും അതുപോലെ തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനും ഏറ്റവും കൂടുതൽ ബൂമിങ് ആയ ഒരു സമയമായിരുന്നു നവംബറിൽ. ഞങ്ങൾ എന്ത് ചെയ്തു, തുടരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. അത് മെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം, ബിഗിനേഴ്സും അതുപോലെ തന്നെ ചെറിയ സബ് കൂടാത്ത അതുപോലെ തന്നെ സബ് കൂടാതെയും 1000-ൻ്റെയൊക്കെ ചോട 1000 ആവാതെ സബാവാതെ ലിമിറ്റാവാത്തവരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കാര്യം തുടരെ വീഡിയോ ഇടാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഇപ്പോൾ എന്തൊരു നിങ്ങൾ ടെക് വീഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ ട്രാവൽ വീഡിയോ ആണെങ്കിലും നിങ്ങൾ ഏത് വീഡിയോ ആണോ നിങ്ങൾ ചെയ്യുന്നത്, ആ വീഡിയോ നിങ്ങൾ കറക്റ്റ് ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഗ്യാപ്പ് കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. നമ്പർ ത്രീ എന്താണെന്ന് വെച്ചാൽ, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഞങ്ങൾ ഒരിക്കലും അല്ല, പല ആളുകളും നിങ്ങൾ എന്ത് ചെയ്യും, ആരും കാണില്ല, സ്കിപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂടുതൽ പിന്നെ ലോങ് വീഡിയോ ചെയ്യരുത്. ഏകദേശം 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ചോടുള്ള വീഡിയോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതാണ് ആളുകൾ കാണുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ എന്ത്, നിങ്ങളെ വാച്ച് അവർ കൂടണോ,
നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കൂടണോ? അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ത് ചെയ്യാം, ലോങ് വീഡിയോ മാക്സിമം ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, എത്ര മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര ഒരു പിന്നെ നല്ല കണ്ടന്റ് ആണെങ്കിൽ, കൂടുതൽ കണ്ടന്റ് ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഏകദേശം ഒരു 25 മിനിറ്റ് ഏകദേശം 30 മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്യാം. പിന്നെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഏകദേശം ഒരു 100 പേര് മാത്രം കണ്ടാൽ തന്നെ നിങ്ങളെ വീഡിയോ എന്ത് ചെയ്യും, ഏകദേശം ഒരു പിന്നെ ഇപ്പോൾ ഒരു 100 പേര് നിങ്ങൾ 30 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടാൽ എത്ര മണിക്കൂറായി. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വാച്ച് അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. എന്ത് ചെയ്യുക, നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, മെയിൻ പോയിന്റാണ് നാലാമത്തെ പോയിന്റ്. അതായത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ SEO ചെക്ക് ലിസ്റ്റ് ഉണ്ട്. SEOയിൽ എന്ത് ചെയ്യണം, SEO കറക്റ്റ് അവർ പറഞ്ഞ പ്രകാരമുള്ള പോയിന്റ്, അത് കറക്റ്റാണോ നിങ്ങൾ എന്ത് ചെയ്യണം, തമ്പിനെയിൽ, നിങ്ങൾ തമ്പിനെയിൽ മെയിൻ ഒരു പോയിന്റാണ്. നിങ്ങൾ തമ്പിനെയിൽ ഇടുമ്പം ഇപ്പോൾ ഏതൊരു ലോക്കൽ വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ തമ്പിനെയിൽ ഹൈപ്പ് കൊടുത്തിട്ട് ഏറ്റവും നല്ല ആളുകളെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഹൈപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങളെ തമ്പിനെയിൽ എന്ത് ചെയ്യണം, ക്ലിയറിങ്ങൾ കൊടുത്തിട്ട് അതുപോലെ തന്നെ നിങ്ങളെ ലെറ്ററും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോസും അതൊക്കെ എന്ത് ചെയ്യണം, ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, തമ്പിനെയിൽ നിങ്ങൾ കൊടുക്കണം. ആ തമ്പിനെയിൽ നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളിതിലേക്ക് ആളുകൾ എന്ത് ചെയ്യും, ടച്ച് ചെയ്യുള്ളൂ, നിങ്ങളുടെ വീഡിയോ അത് ഓപ്പണാക്കാൻ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കാണുമ്പോൾ തമ്പിനെയിൽ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് തുറന്ന് കൊടുക്കണം. ചില ആൾ അധികം ആളുകൾ നെഗറ്റീവായി കൂടുതൽ എന്ത് ചെയ്യും, കൊടുക്കും. നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകളിലേക്ക് എന്ത് ചെയ്യും, കൂടുതൽ ഇമ്പ്രഷൻ കൊടുക്കും. എന്ത് ചെയ്യും, ആളുകൾ എന്താ പുതിയത്, എന്താ സംഭവിക്കണേ, ആ അവൻ എന്നെ തള്ളിയിട്ടു, കൊക്കയിലേക്ക് തള്ളിയിട്ടു, ഞാൻ മരിക്കാൻ പോവേണ്ടതായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പോയിന്റ് തമ്പിനെയിൽ കൊടുക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ കൂടുതൽ വാച്ച് നിങ്ങളെ ഇതിലേക്ക് ഇമ്പ്രഷൻ എന്ത് ചെയ്യും, ഇമ്പ്രഷൻ ക്ലിക്ക് വരും. ആ ഇമ്പ്രഷൻ ക്ലിക്ക് വരുന്നത് കൂടിയോ അവരൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റുള്ള വീഡിയോ, ഒരു 10 മിനിറ്റ് ഒരു 100 പേര് അല്ലെങ്കിൽ 60 പേര് കണ്ടാൽ തന്നെ എന്ത് ചെയ്യും, വാച്ച് അവർ അത്രയും ഫാസ്റ്റായിട്ട് കൂടും. അതുപോലെ തന്നെ ജസ്റ്റ് അതിൽ ഇൻട്രസ്റ്റ് കണ്ടന്റ് ആണെങ്കിൽ നിങ്ങളെ സംസാരം എന്തെങ്കിലും സ്റ്റൈൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ജസ്റ്റ് എന്ത് ചെയ്യും, സബ്സ്ക്രൈബും ചെയ്തു പോകും. അതായത് മെയിൻ പോയിന്റ്. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടാക്സ്. ടാക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളി കണ്ടൻറ്റുകൾ ചെയ്ത്, നിങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്ത് ടാക്സ് ചെയ്തവരുണ്ടാവും. അവരിതിൽ നിന്നും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടാക്സ് നല്ല ടാക്സ് കൊടുക്കുക. അത് കീവേഡ്, അതുപോലെ തന്നെ കീവേഡുകൾ എന്ത് ചെയ്യണം, കീവേഡ് ശ്രദ്ധിക്കണം. നിങ്ങളെ തമ്പിനെയിലും അതുപോലെ തന്നെ ടൈറ്റിൽ കൊടുക്കുമ്പോഴും ടൈറ്റിലും കീവേഡിലൊക്കെ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കീവേഡ് കൊടുക്കാൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പം അത് മെയിൻ കാര്യമാണ്. അവരെ പിന്നെ SEO ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് 1-ാം നമ്പറിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ് നിങ്ങൾക്ക്. ആ SEO ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ 1-ാം നമ്പറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ എന്ത് ചെയ്യും, കാണുന്നവർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് പൊതുവേ ഒരു 100 പേര് അല്ലെങ്കിൽ 60 പേര് അല്ലെങ്കിൽ 200 പേര് അല്ലെങ്കിൽ 500 പേര് ചോടൊക്കെ ആയിരിക്കും അവർക്ക് വ്യൂവേഴ്സ് ഉണ്ടാകും. ആ കാണുന്ന വ്യൂവേഴ്സിനെ വാച്ച് അവർ ലാസ്റ്റ് വരെ കണ്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ, അവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ SEO ചെക്ക് ലിസ്റ്റ് ഭയങ്കര ഒരു പോയിന്റാണ്. ടാക്സ്, അതുപോലെ തന്നെ തമ്പിനെയിൽ, അതുപോലെ തന്നെ ടൈറ്റിൽ. പിന്നെ 5-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ് പോയിന്റാണ്. ആ പോസിറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അധിക വലിയ വലിയ പിന്നെ നിങ്ങളെ പിന്നെ യൂട്യൂബിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് പിന്നെ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ വ്ളോഗർമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ വ്ളോഗ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പിന്നെ കാണാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ കാണാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കാണുക. ഉദാഹരണത്തിന് ഇപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല റീച്ചുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ വ്ളോഗേഴ്സ് ഉണ്ടാവും. അവരുടെ ചാനലിൽ പോയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് വീഡിയോ ഒരു 10 മിനിറ്റ് കാണുക. അപ്പോൾ ആ കാണുന്ന പിന്നെ ആ കാര്യം കൊണ്ട് എനിക്ക് തോന്നിയത്, പിന്നെ ആ രീതിയിലേക്ക് ആ അവരെ വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യും, അവരൊരു ഇതിലേക്ക് യൂട്യൂബ് എന്ത് ചെയ്യും, അവരൊരു പിന്നെ സെക്ഷനിലേക്ക് നമ്മളെ യൂട്യൂബ് നമ്മളെ വീഡിയോസും കൂടി തള്ളും. അപ്പോൾ അവരെ വ്യൂവേഴ്സും കൂടി നമ്മളെ തമ്പിനെയിലും അതുപോലെ നമ്മളെ പിന്നെ കണ്ടൻറ്റൊക്കെ ഒരു ഉഷാറാണെങ്കിൽ ഒരു പിന്നെ 2 മിനിറ്റ് കാണാൻ ഉദ്ദേശിക്കുന്നവരെന്ത് ചെയ്യും, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എന്ത് ചെയ്യും, നിങ്ങളെ പിന്നെ തമ്പിനെയിലും കാര്യങ്ങളും കണ്ടിട്ട് തുറന്നു നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ കാണാൻ ഫുള്ള് കാണാൻ ശ്രമിക്കും. അപ്പോൾ അതൊരു മെയിൻ കാരണമാണ് ഞങ്ങളെ പിന്നെ യൂട്യൂബിൻ്റെ പിന്നെ 1000 സബ് തികയ്ക്കാനും അതുപോലെ തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനും.
അപ്പം ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് അത് പല 200-ലും 100-ലും അതേപോലെ 150-ലും ഏകദേശം 1000 സബ് തികയ്ക്കാൻ ബുദ്ധിമുട്ടായി വിഷമിച്ച് നിൽക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ടിപ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ടാക്കി നോക്കുക. അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്കുള്ള വർക്കൗട്ടായ ഒറ്റ 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ഞങ്ങൾ വർക്കൗട്ടാക്കിയ ഒരു ടിപ്സാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം ഈ ടിപ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 1000 സബ് തികയ്ക്കാനും അതുപോലെ തന്നെ 4000 വാച്ചവർ തികയ്ക്കാനും വെരി ഈസി പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ടിപ്സ് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഞങ്ങൾ വീഡിയോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ് ചെയ്യാത്തവരെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകം ഞങ്ങൾക്ക് പറയാനുള്ളത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. പുതിയ പുതിയ ട്രാവൽ വീഡിയോസും ഹിഡൻ വീഡിയോസും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിലൂടെ കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, പുതിയ വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.